നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോൺഗ്രസ് വിട്ട കെപിസിസി മുൻ ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാർ സിപിഐഎമ്മിൽ എകെജി സെന്ററിലെത്തിയ അനിൽകുമാറിനെ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സ്വീകരിച്ചു. അടുത്തിടെ കോൺഗ്രസ് വിട്ട പി എസ് പ്രശാന്തിനൊപ്പമായിരുന്നു അനിൽകുമാർ എകെജി സെന്ററിലെത്തിയത്. സിപിഐഎമ്മിനെ അംഗീകരിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പ്രശാന്ത് നേരത്തെ തന്നെ പാർട്ടി കോൺഗ്രസ് വിട്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേ നിലയിൽ ഇപ്പോൾ ഇത് ഒരു വലിയ ഒരു മാറ്റമാണ്. കെ പി സി സിയുടെ സംഘടനാ സെക്രട്ടറി തന്നെ രാജിവെച്ചു എന്നുള്ളത് ഇത് കോൺഗ്രസിൽ നടക്കുന്ന ഒരു വലിയ ഒരു നയപരമായ പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഇതിനകത്ത്. അതാണ് കോൺഗ്രസിൽ നടക്കുന്ന ഏകാധിപത്യ പ്രവണത. ഞങ്ങളെ അംഗീകരിക്കാൻ സി പി എമ്മിനെ അംഗീകരിക്കാൻ തയ്യാറുള്ളവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും കൊടുക്കും. സി പി എം ആണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയാണ് അനിൽകുമാർ പാർട്ടി വിടുന്ന കാര്യം രാവിലെ അറിയിച്ചത്. കെ സുധാകരന് സംഘപരിവാർ മനസ്സാണെന്നും പാർട്ടി പിടിച്ചത് താലിബാനെ പോലെയാണെന്നും അനിൽകുമാർ ആരോപിച്ചു. അപ്പൊ ഈ പാർട്ടിക്കകത്ത് ഓരോരുത്തർക്കും ഓരോ നീതി എന്ന് പറയുന്ന നീതി നിഷേധമാണ് ഇന്ന് കോൺഗ്രസിനകത്ത് നടക്കുന്നത്. അതിനകത്താണ് എന്റെ പ്രതിഷേധം. അപ്പൊ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് സംഘപരിവാറിന്റെ മനസ്സുള്ള ഒരാളാകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് എവിടെയാ നീതി? കോൺഗ്രസിന് എവിടെയാ മതേതരത്വം ഉണ്ടാവുക? കോൺഗ്രസിനകത്ത് എവിടെയാ ജനാധിപത്യം ഉണ്ടാകുക? അനിൽകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നായിരുന്നു കെ സുധാകരന്റെ മറുപടി. ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് അനിൽകുമാർ നടത്തിയതെന്നും നിരുത്തരവാദപരമായ വിശദീകരണവും നൽകിയെന്നും അധ്യക്ഷൻ പ്രതികരിച്ചു. വളരെ ഉത്തരവാദിത്വവും കടപ്പാടും പാർട്ടിയോട് നിർവഹിക്കാൻ ബാധ്യതപ്പെട്ട ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും നിരുത്തരവാദപരമായ പ്രവർത്തനമുണ്ടായത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായിട്ടാണ് പാർട്ടി കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ അച്ചടക്ക നടപടി പിൻവലിക്കാൻ പാർട്ടിക്ക് ഉദ്ദേശമില്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം ഇന്ന് പത്രമാധ്യമങ്ങളോട് പറയാനിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം നടന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കാനെടുത്ത തീരുമാനം നിങ്ങളെ അറിയിക്കുന്നു. അതിനകത്തൊരു പുനരാലോചന നടത്താൻ പാർട്ടിക്ക് താല്പര്യമില്ല എന്നതാണ് പാർട്ടിയുടെ പൊതുവായ താല്പര്യവും തീരുമാനം. എം എൽ എമാരായ ഷാഫി പറമ്പിലും പി ടി തോമസും കെ പി അനിൽകുമാറിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് കെ മുരളീധരൻ പറഞ്ഞു. പുറത്താക്കിയതിനു ശേഷം നടത്തുന്ന ജൽപ്പനങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടതില്ലെന്നും കെ മുരളീധരൻ. കെ പി അനിൽകുമാറിന് അർഹമായ സ്ഥാനം നൽകുമെന്ന് സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. സിപിഐഎമ്മിലേക്ക് എത്തുന്നവരെ പാർട്ടി പരിഗണിക്കുമെന്നും പി മോഹനൻ. അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് കോൺഗ്രസിനകത്ത് ഇന്നത്തെ കോൺഗ്രസിനകത്ത് തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം തന്നെ അത് ഒരു വളച്ചുകെട്ടുമില്ലാതെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും അത് കുറേയധികം പ്രവർത്തകന്മാരും എല്ലാം ഇപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ കോൺഗ്രസ്, ലീഗ്, ബി ഇത്തരം പാർട്ടികളിൽ നിന്നെല്ലാം നൂറുകണക്കിന് കുടുംബങ്ങൾ, സാധാരണ പ്രവർത്തകന്മാരും പ്രാദേശിക നേതാക്കന്മാരും എല്ലാം ഉൾപ്പെടെ നൂറുകണക്കിന് കുടുംബങ്ങൾ സി പി ഐ എമ്മിനോടൊപ്പം വന്നിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കോഴിക്കോട് ജില്ലയിൽ വന്നത്. സംസ്ഥാനത്താകെ പ്രകടമാകുന്ന ഒരു നിലയാണത്. കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾക്കായി കെ സുധാകരൻ ജില്ലകളിലേക്ക്. കെ പി സി സി DCC പുനഃസംഘടനയ്ക്ക് മുൻപ് പ്രവർത്തകരിൽ നിന്ന് അഭിപ്രായം തേടുന്നതിനാണ് ഈ മാസം 16 മുതൽ 30 വരെയുള്ള സന്ദർശനം. പാർട്ടിയിലെ അച്ചടക്കം നിരീക്ഷിക്കാൻ കൺട്രോൾ കമ്മീഷൻ ഉടൻ രൂപീകരിക്കാനും തീരുമാനം. സംഘടനാ തീരുമാനങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനത്തിനും രൂപം നൽകും. കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റിയിലൂടെ അടിത്തറ ശക്തിപ്പെടുത്താനും നിർദ്ദേശം നൽകി. രാജ്യം കോവിഡ് 3ാം തരംഗത്തിന്റെ തുടക്കത്തിലെന്ന് മുന്നറിയിപ്പ്. സിറോ സർവേയുടെ അടിസ്ഥാനത്തിലാണ് പിജിമർ ഡയറക്ടർ ഡോക്ടർ ജഗത് റാമിന്റെ പ്രതികരണം. 3ാം തരംഗം കുട്ടികളെ കാര്യമായി ബാധിക്കില്ലെന്നും ഡോക്ടർ ജഗത് റാം. സിറോ സർവേയിൽ 71% കുട്ടികളിലും ആന്റിബോഡി കണ്ടെത്തി. രാജ്യത്ത് 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 25,404 കോവിഡ് കേസുകളും 339 മരണവും. കോവിഡ് അവലോകന യോഗം നാളത്തേക്ക് മാറ്റി. സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ നാളെ പ്രഖ്യാപനമുണ്ടാകും. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതി നൽകുന്ന കാര്യം പരിഗണനയിലുണ്ട്. ബാറുകളിൽ ഇരുന്ന് മദ്യം കഴിക്കാൻ അനുമതി നൽകുന്നതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതേസമയം നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മ്യൂസിയങ്ങൾ തുറന്നു. മൃഗശാലകൾ തുറക്കുന്ന കാര്യത്തിലും ഉടൻ തീരുമാനമുണ്ടാകും. ഈരാറ്റുപേട്ട നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിലെ SDPI പിന്തുണ CPIMനെതിരെ ആയുധമാക്കി കോൺഗ്രസും BJPയും. SDPIയുമായി കൂട്ടുചേർന്നാണ് CPIMന്റെ മതേതരത്വമെന്ന് VD സതീശൻ പരിഹസിച്ചു. മഹാരാജാസിലെ അഭിമന്യുവിനെ CPIM മറന്നുവെന്നും സതീശൻ. അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് വരെ ഒരു കോൺഗ്രസുകാരനായി നിന്നുകൊണ്ട് മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ വിജയരാഘവന്റെ മതേതരത്വം അല്ല ഞങ്ങളുടെ മതേതരത്വം, CPIMന്റെ മതേതരത്വവും അല്ല ഞങ്ങളുടെ മതേതരത്വം. ഈരാറ്റുപേട്ടയിലെ നഗരസഭാ ഭരണം പിടിക്കുന്നതിന് വേണ്ടി SDPIയെ കൂടെ കൂട്ടിയ വിജയരാഘവന്റെ മതേതരത്വം, അദ്ദേഹത്തിന്റെ പ്രത്യേക ക്ലാസും ഞങ്ങൾക്ക് വേണ്ട. ഈരാറ്റുപേട്ടയിലെ CPIM SDPI കൂട്ടുകെട്ട് കേരളത്തിന് അപകടമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പാലാ ബിഷപ്പിനെ ആക്രമിക്കാനെത്തിയ ഗുണ്ടകളുമായി CPIM സഖ്യം ചെയ്തെന്നും സുരേന്ദ്രൻ. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ മതഭീകരവാദ സംഘടനയായ SDPIയുമായി ധാരണയിലെത്തിയ CPIMന്റെ നിലപാട് ഇന്നത്തെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെയധികം പ്രസക്തമായിട്ടുള്ള നിലപാടാണ്. പാലാ ബിഷപ്പിനെതിരെ അക്രമാസക്തമായ പ്രകടനം നടത്താൻ നേതൃത്വം നൽകിയത് ഈരാറ്റുപേട്ടയിലെ കൗൺസിലർമാരാണ്, SDPIയുടെ കൗൺസിലർമാരാണ്. ആ SDPIയുമായി CPIM സഖ്യം ചെയ്തതിനെ സംബന്ധിച്ച് ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് മാണിയുടെ നിലപാട്, ജോസ് കെ മാണിയുടെ നിലപാട് എന്താണ് എന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട്. എന്നാൽ SDPIയുമായി ഒരു സഖ്യവും ഉണ്ടാകില്ലെന്ന് ആവർത്തിച്ച CPIM, അത് പാർട്ടിയുടെ പ്രഖ്യാപിത നയമെന്നും മന്ത്രി VN വാസവൻ. ഒരാശങ്കയില്ല. ഈരാറ്റുപേട്ട നഗരസഭയിൽ മുമ്പ് 3 പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയുടെ സ്ഥാനാർത്ഥിയെ SDPI സഹായിച്ച് ചെയർപേഴ്സണായി. നിമിഷങ്ങൾക്കകം രാജിവെച്ച് മാതൃക കാട്ടി പ്രഖ്യാപിത നിലപാട് ബോധ്യപ്പെടുത്തിയതാണ്. അപ്പോൾ ഒരു സന്ദർഭത്തിലും SDPIയുമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധമോ കൂട്ടുകെട്ടോ അവരുടെ പിന്തുണയോടുകൂടി ഭരണത്തിൽ വരികയോ ചെയ്യുന്ന സ്ഥിതി ഇടതുപക്ഷ ജനാധിപത്യത്തിനെ സംബന്ധിച്ചില്ല, CPIMനെ സംബന്ധിച്ച് വിശേഷിച്ച്. പലതവണ വിളിച്ചാലും തനിക്ക് അടുപ്പമുള്ള ഒരു മന്ത്രി ഫോൺ എടുക്കാറില്ലെന്ന് ഇടത് MLA യു. പ്രതിഭയുടെ വിമർശനം. വ്യക്തിപരമായ കാര്യങ്ങൾ പറയാനല്ല വിളിക്കുന്നത്, ജനകീയ വിഷയങ്ങൾ പറയാനാണ് വിളിക്കുന്നതെന്ന് മന്ത്രി തിരിച്ചറിയണം. എപ്പോൾ വിളിച്ചാലും മറുപടി നൽകുന്ന മന്ത്രിയാണ് V. ശിവൻകുട്ടി. എന്നാൽ മറ്റൊരു മന്ത്രി അങ്ങനെയല്ല. ഫോണെടുക്കാത്ത മന്ത്രി ആരെന്ന് പറയാൻ MLA തയ്യാറായില്ല. വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച പൊതുപരിപാടിയിലായിരുന്നു കായംകുളം MLA യു. പ്രതിഭയുടെ വിമർശനം. ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്ന മന്ത്രിമാർ കുറവാണല്ലോ, പറയാതിരിക്കാൻ കഴിയില്ല. എനിക്ക് വലിയ സംഖ്യ എന്തെങ്കിലും ഇല്ലാത്ത ഒരു മന്ത്രിയെ വിളിച്ചു. ഞാൻ വ്യക്തിപരമായി ആരെ ആക്ഷേപിക്കുകയല്ല, പക്ഷെ ഒരിക്കൽ പോലും തിരിച്ചൊന്നും വിളിക്കാനായിട്ട് ഇപ്പം ഞങ്ങളൊക്കെ വലിയ കുറേ ഫോൺ എടുക്കുന്നത് ഞങ്ങൾ വരുന്നതല്ല. ഞങ്ങൾ എല്ലാ MLAമാരും മാത്രം വളരെ കൃത്യമായി ഞാൻ 100 വട്ടം ആലോചിച്ചിട്ട് ഞാനൊരു മന്ത്രിയെ വിളിക്കുന്നത് തിരക്കാണിക്കുമോ, അദ്ദേഹത്തിന് അസൗകര്യം, അതൊക്കെ ഞാൻ ചിന്തിക്കും. കാരണം എന്താ അത്ര തിരക്കുള്ളവരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയാൻ ഒരു മന്ത്രിയെ 2 ദിവസം വിളിച്ചിട്ടും ഇവിടെ ഏറ്റവും ഹൃദയപരമായ എടുപ്പുള്ള ആളുകളാണ്. ഇത് എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു വിഷമം. നമ്മളാരും നമ്മളുടെ വ്യക്തിപരമായ കാര്യം പറയാനല്ല വിളിക്കും. ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായ കാര്യം പറയാൻ ആൾക്കാർ വിളിക്കാറുണ്ട്. എന്നോടൊക്കെ പങ്കെടുക്കാൻ പറയാൻ സ്ത്രീകളും പെൺകുട്ടികളും വിളിക്കും. ചിലപ്പോൾ ചിലതെടുക്കാൻ കഴിയില്ല, എടുക്കാൻ കഴിയില്ലെങ്കിൽ ആരെങ്കിലും തിരിച്ചു വിളിപ്പിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ക്രൈസ്തവ സഭകളുമായുള്ള ചർച്ചയ്ക്കായി BJP സബ് കമ്മിറ്റിക്ക് രൂപം നൽകി. AN രാധാകൃഷ്ണൻ, PK കൃഷ്ണദാസ് എന്നിവർക്കാണ് ചുമതല. നിലവിലെ വിവാദം കെട്ടടങ്ങിയ ശേഷം തുടർ ചർച്ച നടത്തും. നിയോജക മണ്ഡലം തലത്തിൽ ക്രൈസ്തവ സഭകളുമായി അടുക്കാൻ ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകി. അല്ല, ഞങ്ങൾ ഇതിനെ കാണുന്ന രാഷ്ട്രീയത്തിനപ്പുറത്താണ്. കാരണം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പെൺകുട്ടികളുടെ വീടുകളാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൻ്റെ വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ആ ചർച്ചയ്ക്ക് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആശങ്കയിലാണ്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ക്രൈസ്തവ മുസ്ലിം സഹോദരന്മാരുടെ ഇടയിൽ തന്നെ വലിയ ആശങ്കയുണ്ട്. ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ബിഷപ്പ് നടത്തിയിട്ടുള്ള വളരെ പക്വതയോട് കൂടി വളരെ ശാന്തഗംഭീരമായി അദ്ദേഹത്തെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയായിരുന്നു. തീർച്ചയായും അതിന് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. കാരണം അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നിട്ടുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ ഭീകരത അവസാനിക്കണം. കാരണം കേരളം മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ്. പാലാ ബിഷപ്പിന്റെ പ്രതികരണത്തിനെതിരെ സ്വീകരിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് PT തോമസ്. സാമുദായിക ചേരിതിരിവോ സ്പർദ്ധയോ വളർന്നു വരുമ്പോൾ സർക്കാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കരുത്. വിഷയത്തിൽ ഇടപെട്ട് ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തണം. പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ എല്ലാ ഉത്തരവാദിത്വവും സർക്കാരിനായിരിക്കുമെന്നും PT തോമസ്. ഇവിടെ ആ പ്രസ്താവനയുടെ പോരായ്മകളൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ നാട്ടിലൊരു സാമുദായികമായ ഒരു ചേരിതിരിവോ ഒരു സ്പർദ്ധയോ സാമുദായിക വൈര്യമോ വളർന്നു വരുന്ന ഘട്ടത്തിൽ ഗവൺമെൻറ് കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ പാടില്ല. ഗവൺമെൻറ് അതിൽ ശക്തമായി ഇടപെടണം. ബന്ധപ്പെട്ടവരെ വിളിച്ച് ചർച്ച നടത്തണം. പാലായിൽ ബിഷപ്പ് നടത്തിയ പ്രസ്താവനയും ബിഷപ്പിനെതിരെ ചില മുസ്ലിം തീവ്രവാദ സംഘടന നടത്തിയ ആക്ഷേപകരമായ പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളും രണ്ടും അപലപനീയമാണ്. ഹരിത നേതാക്കൾക്ക് അനുകൂലമായി നിലപാടെടുത്ത MSF ദേശീയ ഉപാധ്യക്ഷ ഫാത്തിമ തെഹ്ലിയെ സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടിയിലും പുതിയ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപനത്തിലും MSFലും ഹരിതയിലും അതൃപ്തി പുകയുന്നു. തെഹ്ലിയെ അന്യായമായി നീക്കിയതിൽ ഹരിത മുൻ കമ്മിറ്റി നിയമ നടപടി ആലോചിക്കുന്നുണ്ട്. തെഹ്ലിയക്കെതിരായ നടപടിയിലൂടെ കൂടുതൽ പേരെ പ്രതികരണങ്ങളിൽ നിന്ന് വിലക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കമെന്നും ഹരിത കരുതുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വനിതാ കമ്മീഷനിൽ പരാതി നൽകിയ 10 നേതാക്കളും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണാനാണ് ഒടുവിലത്തെ തീരുമാനം. എന്നാൽ MSF ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തെഹ്ലിയക്കെതിരായ നടപടിക്ക് കാരണം എന്താണെന്ന് അറിയില്ലെന്ന് MK മുനീർ. തീരുമാനമെടുത്തത് ദേശീയ കമ്മിറ്റിയാണ്. 26-ന് ചേരുന്ന പ്രവർത്തക സമിതി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും MK മുനീർ കോഴിക്കോട് പറഞ്ഞു. അല്ല, നാഷണൽ കമ്മിറ്റി എടുത്ത ഒരു ഡിസിഷനാണത്. അതിനെക്കുറിച്ച് പിന്നെ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രതികരിക്കാൻ പരിമിതിയുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് നാഷണൽ കമ്മിറ്റി വിലയിരുത്തിയിട്ട് എടുത്ത ഡിസിഷനായിരിക്കണം. ഞാനും ഇന്നലെയാണ് അറിയുന്നത് ഇങ്ങനെ അവർ നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. നമുക്കതിനെക്കുറിച്ചുള്ള വിശദ വിവരം റിപ്പോർട്ടിങ് 26-ാം തീയതി ഉണ്ടാവുള്ളൂ പ്രവർത്തക സമിതിയിൽ. മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾക്ക് സ്റ്റേ ഇല്ല. യാക്കോബായ സഭാവിശ്വാസികളുടെ ആവശ്യം സുപ്രീം കോടതി നിരസിച്ചു. ആരാധനാലയങ്ങളുടെ ഭരണം പിടിക്കാൻ വർഷങ്ങൾ നീണ്ട വ്യവഹാരങ്ങൾ നടക്കുകയാണെന്ന് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി അധ്യക്ഷയായ ബെഞ്ച് നിരീക്ഷിച്ചു. ഓർത്തഡോക്സ് യാക്കോബായ സഭാവിശ്വാസികൾ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജികൾ 8 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. സഭാ തർക്കത്തിലെ കോടതിയലക്ഷ്യ ഹർജികൾക്കൊപ്പം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കർണാടകയിലെ മംഗളൂരുവിൽ ഒരാൾക്ക് നിപ ലക്ഷണം. വെൻലോക്ക് ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യനാണ് നിപ സംശയിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ശ്രമം പൂനെ NIVയിലേക്ക് അയച്ചു. കേരളത്തിൽ നിന്ന് എത്തിയ ഒരാളുമായി സമ്പർക്കമുണ്ടെന്ന് റിപ്പോർട്ടുകൾ. ഗോവയിലേക്ക് യാത്ര നടത്തിയതായും ആരോഗ്യവകുപ്പ് സമ്പർക്ക പട്ടിക തയ്യാറാക്കി. അതിർത്തികളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി കർണാടക സർക്കാർ. സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി. ഫോൺ റെക്കോർഡ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യരുത്. നെയ്യാറ്റിൻകരയിലെ മാജിസ്ട്രേറ്റും പാറശാലയിലെ ഒരു പോലീസുകാരനുമായുള്ള സംഭാഷണം പുറത്തുവന്നിരുന്നു. ജുഡീഷ്യറിയെ മോശമാക്കുന്ന രീതിയിൽ ഇത് വ്യാഖ്യാനിക്കുമെന്ന് ഹൈക്കോടതിയും നേരത്തെ നിരീക്ഷിച്ചിരുന്നു. പന്തീരങ്കാവ് UAPA കേസ് പ്രതി M ഉസ്മാൻ പിടിയിൽ. മലപ്പുറം പട്ടിക്കാട് വെച്ചാണ് ഉസ്മാനെ പിടികൂടിയത്. സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സേനയാണ് ഇന്ന് പുലർച്ചെ ഉസ്മാനെ അറസ്റ്റ് ചെയ്തത്. മാവോയിസ്റ്റ് ബന്ധമുള്ള 10ഓളം കേസുകളിൽ പ്രതിയാണ് M ഉസ്മാൻ. തൃശൂർ ചെമ്പ്രശ്ശേരി സ്വദേശിയാണ്. മാവോയിസ്റ്റ് ബന്ധമുള്ള 10ഓളം കേസുകളിൽ പ്രതിയാണ്. 2016-ൽ ജാമ്യത്തിലിറങ്ങി പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു. ഉസ്മാനുമായി സംസാരിച്ചു നിൽക്കുമ്പോഴാണ് അലനും താഹയും അറസ്റ്റിലായത്. ഇവർക്ക് ലഘുലേഖകൾ നൽകിയത് ഉസ്മാനാണെന്നാണ് NIA-യുടെ കണ്ടെത്തൽ. കണ്ണൂർ തലശ്ശേരിയിൽ BJP പ്രവർത്തകന് വെട്ടേറ്റു. മേലൂരിലെ ധനരാജനാണ് വെട്ടേറ്റത്. ആക്രമണത്തിന് പിന്നിൽ CPIM ആണെന്ന് BJP ആരോപിച്ചു. കൈക്ക് സാരമായി പരുക്കേറ്റ ധനരാജിനെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ രാത്രിയാണ് സംഭവം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വിവരാവകാശ പ്രവർത്തകന്റെ വീട്ടിൽ കയറി റിട്ടയർഡ് അസായിയുടെയും സംഘത്തിന്റെയും ആക്രമണം. ശ്രീകുമാറിനെയും അമ്മ അമ്മിണിയമ്മയെയുമാണ് ആക്രമിച്ചത്. കമ്പിവടി ഉപയോഗിച്ചുള്ള മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. റിട്ടയർഡ് എസ്ഐ റഷീദിന്റെ മകന്റെ അനധികൃത നിർമ്മാണത്തിനെതിരെ പരാതി നൽകിയതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ശ്രീകുമാർ പറയുന്നത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി ഹൈറേഞ്ച് ഹോസ്പിറ്റൽ ക്യാന്റീനിൽ കൂട്ടത്തല്ല്. ഭക്ഷണത്തിന്റെ നിലവാരത്തെ ചൊല്ലിയായിരുന്നു സംഘർഷം. ഭക്ഷണം കഴിക്കാനെത്തിയവരും ക്യാന്റീൻ നടത്തിപ്പുകാരും തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ നടപടികൾക്ക് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി കസ്റ്റംസ്. കസ്റ്റംസ് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് സന്ദീപ് നായർ, സ്വപ്ന സുരേഷ്, ശരത് എന്നിവർ മറുപടി നൽകിയില്ല. UAE കോൺസുൽ ജനറലും അറ്റാഷയും ഷോക്കോസ് നോട്ടീസിനോട് പ്രതികരിച്ചില്ല. M ശിവശങ്കർ നോട്ടീസിന് മറുപടി നൽകി. കേസിലെ 53 പ്രതികളിൽ 4 പേർ മാത്രമാണ് മറുപടി നൽകിയത്. കൊച്ചി കപ്പൽശാലയിൽ വീണ്ടും ഭീഷണി സന്ദേശം. കപ്പൽശാലയിലെ ഇന്ധന ടാങ്കുകൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്തുമെന്ന് ഇമെയിലിലൂടെയാണ് ഭീഷണി. കപ്പൽശാല അധികൃതർ പോലീസിൽ പരാതി നൽകി. എന്നാൽ സന്ദേശങ്ങൾക്ക് പിന്നിൽ കപ്പൽശാലയിലുള്ളവർ തന്നെയാണെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം സംശയിക്കുന്നുണ്ട്. നടൻ റിസബാവയുടെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി. മട്ടാഞ്ചേരി കൊച്ചങ്ങാടി ചെമ്പിട്ടപ്പള്ളിയിലായിരുന്നു ഖബറടക്കം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് PPE കിറ്റ് അണിഞ്ഞാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തത്. ജില്ലാ കളക്ടർ ജാഫു മാലിക് സംസ്ഥാന സർക്കാർ പ്രതിനിധിയായി എത്തി. കോവിഡ് പരിശോധനാ ഫലം പോസിറ്റീവ് ആയതിനാൽ പൊതുദർശനം ഒഴിവാക്കിയിരുന്നു. വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന റിസബാവ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടാണ് അന്തരിച്ചത്. നാടകവേദികളിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന അദ്ദേഹം 150-ഓളം സിനിമകളിലും 20-ഓളം സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഭാഗികമായി GSTയിൽ കൊണ്ടുവരാൻ നീക്കം. അടുത്ത GST കൌൺസിലിൽ നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കും. സംസ്ഥാനങ്ങളുടെ എതിർപ്പ് അവഗണിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ കൊണ്ടുവന്നാൽ നഷ്ടം കേന്ദ്രം വഹിക്കണമെന്ന സംസ്ഥാനങ്ങളുടെ നിർദ്ദേശം അംഗീകരിക്കില്ല. നെറ്റ് പരീക്ഷ ആശങ്കയിൽ തമിഴ്നാട്ടിൽ ഒരു വിദ്യാർത്ഥി കൂടി ആത്മഹത്യ ചെയ്തു. അരിയല്ലൂർ ടീപ്പെരൂർ സാത്തമ്പാടി കരുണാനിധിയുടെ മകൾ കനിമൊഴിയാണ് മരിച്ചത്. വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. നീറ്റ് പരീക്ഷയിൽ പരാജയപ്പെടുമെന്ന ഭീതിയിലായിരുന്നു കനിമൊഴിയെന്ന ബന്ധുക്കൾ. ഡൽഹി കലാപത്തിനിടെ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ട കേസിൽ 2 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച ഡൽഹി ഹൈക്കോടതി. ഡൽഹി പോലീസിലെ ഹെഡ് കോൺസ്റ്റബിൾ രത്തൻലാൽ കൊല്ലപ്പെട്ട കേസിലാണ് ഷാനവാസ്, മുഹമ്മദ് അയൂബ് എന്നിവർക്ക് ജാമ്യം അനുവദിച്ചത്. അതേസമയം 2 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റേതാണ് ഉത്തരവ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 24-ന് ഡൽഹിയിലെ ചാന്ദ്ബാഗ് മേഖലയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പാലക്കാട് വാണിയംകുളം മന്നന്നൂരിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ചേലക്കര സ്വദേശി മാത്യു എബ്രഹാമിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വാണിയംകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ 2 MBBS വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ടത്. ആലപ്പുഴ സ്വദേശി ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് ഇന്നുകൂടി ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനത്തേക്കും. കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ദുർബലമാകും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. എന്നാൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പുലർത്തണം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളായ മറ്റ് CPIM ഭരണസമിതി അംഗങ്ങളുടെ അറസ്റ്റ് ഉടനുണ്ടായേക്കും. തട്ടിപ്പിൽ ഭരണസമിതി അംഗങ്ങൾക്കെതിരായ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്ന മുറയ്ക്കായിരിക്കും അറസ്റ്റ്. വായ്പാരേഖകളുടെ പരിശോധന അന്തിമഘട്ടത്തിലാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത ആളുകളുടെ മൊഴിയെടുക്കലും പുരോഗമിക്കുകയാണ്. നിലവിൽ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ വഞ്ചനാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. തട്ടിപ്പിന്റെ വ്യാപ്തി കണക്കാക്കിയ ശേഷമാകും കൂടുതൽ വകുപ്പുകൾ ചേർക്കുക. അതേസമയം കേസിലെ 5-ാം പ്രതി കിരണിനെ ഇതുവരെ അന്വേഷണ സംഘത്തിന് പിടികൂടാനായിട്ടില്ല. പാലാ ബിഷപ്പിന്റെ പ്രസ്താവന അനവസരത്തിലെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ 24-നോട്. തിരുത്തലിന് തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മതനേതാക്കൾ മറ്റ് സമുദായങ്ങൾക്ക് മേൽ കടന്നുകയറ്റം നടത്തിയാൽ മതേതര കേരളം വച്ചുപൊറുപ്പിക്കില്ല. പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കുന്ന നിലപാടുകൾ ഒന്നിച്ചെതിർക്കണം. മതേതരത്വത്തിന് കളങ്കമുണ്ടാക്കുന്ന നിലപാട് മതരാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കാൻ പാടില്ലെന്നും അഹമ്മദ് ദേവർകോവിൽ 24നോട് പറഞ്ഞു. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ മതനേതൃത്വവും ഒക്കെ പൊതുവായി ഈ പ്രസ്താവന ഈ അനവസരത്തിലായിപ്പോയി എന്ന വിലയിരുത്തൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് അവർ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു തിരുത്തലിന് തയ്യാറാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കേണ്ടതാണ്. അല്ല, എവിടെയായാലും ശരിക്കും മതേതരത്വത്തിൻ്റെ കളങ്കൽമേൽപ്പിക്കുന്ന ഒരു നിലപാടും ഒരു മതനേതൃത്വമായാലും രാഷ്ട്രീയ നേതൃത്വമായാലും സ്വീകരിക്കാൻ പാടില്ല. കേരളം പോലെയുള്ള വ്യത്യസ്ത മതവിഭാഗങ്ങൾ സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് അതിന് അനുഗുണമായ നിലപാടുകൾ മാത്രമേ ആരും സ്വീകരിക്കാൻ പാടുള്ളൂ. അത് മതമേധാവികളായാലും ശരി, രാഷ്ട്രീയക്കാരായാലും ശരി, ആരായാലും ശരി. അല്ലെങ്കിൽ അത് നമ്മുടെ കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ ബാധിക്കും. ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കരുത്തരായ ബാഴ്സലോണ ബയേൺ മ്യൂണിക് മത്സരമാണ് ആദ്യ ദിനത്തിലെ ഗ്ലാമർ പോരാട്ടം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി, യുവന്റസ് ടീമുകൾക്കും ഇന്ന് മത്സരമുണ്ട്. സ്വിസ് ക്ലബ് യങ് ബോയ്സ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എതിരാളി. നിലവിലെ ചാമ്പ്യന്മാരായ ചെൽസി റഷ്യൻ ക്ലബ് സെനിത്തിനെ നേരിടും. യുവന്റസിന് മാൽമോയാണ് എതിരാളി. സെവിയ, വിയാറയൽ, ബെൻഫിക്ക ക്ലബ്ബുകളും ഇന്ന് കളത്തിലിറങ്ങും. ഐക്യരാഷ്ട്രസഭയിൽ അഫ്ഗാൻ നയം വ്യക്തമാക്കി ഇന്ത്യ. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളോട് മാത്രം സാധാരണ ബന്ധം തുടരും. അഫ്ഗാനിസ്ഥാൻ ഭീകരവാദികളുടെ താവളമാകാതിരിക്കാനുള്ള നിലപാടുകൾ കൈക്കൊള്ളുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. താലിബാൻ സർക്കാരിന് സാമ്പത്തിക സഹായം നൽകില്ല. വാണിജ്യ വിമാന സർവീസുകൾ സാധാരണ നിലയിൽ പുനഃസ്ഥാപിക്കണമെന്നും വിമാന സർവീസുകൾ കാബൂളിലേക്കും തിരിച്ചും അനുവദിക്കുമെന്നും ഇന്ത്യ പ്രതികരിച്ചു. അഫ്ഗാനിസ്ഥാൻ കടുത്ത പട്ടിണിയിലേക്കും ക്ഷാമത്തിലേക്കും പോകുന്നതിൽ ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കിയ ഇന്ത്യ പട്ടിണിയും ക്ഷാമവും നേരിടാൻ അഫ്ഗാനിലെ ജനങ്ങൾക്ക് സാധ്യമായ സഹായം നൽകുമെന്നും വ്യക്തമാക്കി. ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള ക്വാഡ് രാഷ്ട്ര നേതാക്കളുടെ ആദ്യ യോഗത്തിന് വൈറ്റ് ഹൌസ് വേദിയാകും. സെപ്റ്റംബർ 24 ക്വാഡ് രാഷ്ട്ര നേതാക്കളുടെ ആദ്യ യോഗം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കും. ഭീകരത, കോവിഡ്, കാലാവസ്ഥാ വ്യതിയാനം, സൈബർ നിരീക്ഷണ സംവിധാനങ്ങളുടെ സഹകരണം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. കരിപ്പൂർ വിമാനാപകട റിപ്പോർട്ട് പുറത്തു വന്നതോടെ വലിയ വിമാനങ്ങളുടെ സർവീസുകൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തം. വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ വിമാനങ്ങൾക്ക് കരിപ്പൂരിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ അപകടം സംബന്ധിച്ച റിപ്പോർട്ടിൽ വിമാനത്താവളത്തിലെ വീഴ്ചകളെക്കുറിച്ച് പരാമർശമില്ല. ടേബിൾ ടോപ്പ് റൺവേയുമായി ബന്ധപ്പെട്ട് പിഴവുകൾ ഉണ്ടായിട്ടില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു. പൈലറ്റിന്റെ പിഴവാണ് അപകട കാരണമെന്നായിരുന്നു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ കണ്ടെത്തൽ. അതിനാൽ മറ്റ് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകണമെന്നാണ് ആവശ്യം. ഈ വിമാനത്താവളത്തിനെതിരെയുള്ള ലോബികൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അടിയന്തരമായി കേന്ദ്ര ഗവൺമെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റും അടിയന്തരമായി വലിയ വിമാനങ്ങൾ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. മലപ്പുറം ഊർങ്ങാട്ടേരിയിൽ 15-കാരൻ മുഹമ്മദ് സൗഹാനെ കാണാതായിട്ട് ഒരു മാസം. പലതവണ കുട്ടിക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയെങ്കിലും ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. പോലീസ് ചോദ്യം ചെയ്യലടക്കം ആരംഭിച്ചെങ്കിലും അന്വേഷണ പുരോഗതിയെക്കുറിച്ച് വ്യക്തതയില്ല. അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും പ്രത്യേക ടീമിനെ അന്വേഷണം ഏൽപ്പിക്കണമെന്നും ഏർനാട് MLA PK Bashir ആവശ്യപ്പെട്ടു. സൗഹാനെ കാണാതായിട്ട് ഒരു മാസമായി. ആ കാണാതായത് വളരെ ഒരു ദുരൂഹതയാണ്. ഒന്ന്, മാനസികമായിട്ട് ആ കുട്ടിക്ക് കുറെ ശാരീരികമായി മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയാണ്. അന്വേഷണം ഒരു ഗതി നടക്കുന്നുണ്ടെങ്കിലും അതിൽ വേണ്ടത്ര വിശ്വാസി കാണുന്നില്ല എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ ഒന്നുകൂടി ഒരു സമഗ്രമായ അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ടീമിനെ വെച്ചിട്ട് ഇതിന് അന്വേഷണം നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നടത്തിപ്പവകാശം ഇന്നു മുതൽ അദാനി ഗ്രൂപ്പിന്. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ 50 വർഷത്തേക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നടത്തിപ്പവകാശം അദാനി ഗ്രൂപ്പിന് നൽകുന്നത്. എയർപോർട്ട് അതോറിറ്റിയുമായി ചേർന്നാണ് ആദ്യ ഒരു വർഷത്തെ നടത്തിപ്പ്. സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പും നിയമ പോരാട്ടവും തുടരുന്നതിനിടെയാണ് അദാനി ഗ്രൂപ്പ് തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുക്കുന്നത്. വിമാനത്താവളം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി August 16 മുതൽ അദാനി ഗ്രൂപ്പ് പ്രതിനിധികൾ വിമാനത്താവളത്തിലെത്തി പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അടുത്ത വർഷം മുതൽ വിമാനത്താവളത്തിന്റെ പൂർണ്ണാവകാശം അദാനി ഗ്രൂപ്പിന് മാത്രമായി മാറും. ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി പ്രാദേശിക വാർത്തകളുമായി ആതിരയെത്തും. നമസ്കാരം.